ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിർഷാദ് കൊട്ടപ്രവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നായ കാലിക്കറ്റ് സർവകലാശാല സർവകലാശാലയുടെ കീഴിലുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതുപോലെ തന്നെ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും കാലിക്കറ്റ് സർവകലാശാലയുടെ സെൻറ്ററുകളിലേക്കുള്ള പി ജി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പി ജി പ്രവേശനത്തിന് അപേക്ഷ നൽകേണ്ട തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 26 വരെയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പി ജി കോഴ്സുകളെന്ന് പറയുമ്പോൾ സാധാരണ പ്ലസ് ടു വിദ്യാർത്ഥികളൊന്നും നട്ടണ്ട. ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകൾക്ക് പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കാലിക്കറ്റ് സർവകലാശാലയിലെ ടീച്ചിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ സെൻറ്ററുകളുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും എൻട്രൻസ് മുഖാന്തരം അഡ്മിഷൻ നടക്കുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അഫിലിയേറ്റഡ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അടക്കം ഇത്തരം എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാമെന്ന് വിചാരിക്കുന്ന കുട്ടികളടക്കം ഈ എൻട്രൻസിന് അപേക്ഷിക്കുകയും എൻട്രൻസ് എഴുതുകയും വേണം. അത് നിർബന്ധമാണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും കാലിക്കറ്റ് സർവകലാശാലയുടെ ബി പി എഡ് സെൻ്ററുകളും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിൽ നടത്തുന്ന എം എ ജേർണലിസം, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു യോഗ ആൻഡ് തെറാപ്പി കോഴ്സുകൾ, അതുപോലെ തന്നെ തൃശ്ശൂർ സെൻ്ററിൽ നടക്കുന്ന ഫോറൻസിക് സയൻസ്, ഇത്തരം കോഴ്സുകളിലേക്കൊക്കെയുള്ള എൻട്രൻസ് അപേക്ഷയാണ് ഇപ്പോൾ സർവകലാശാല വിളിച്ചിട്ടുള്ളത്. എൻട്രൻസിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിനകത്ത് കയറി admission.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി ആദ്യമായിട്ട് ഒരു ക്യാപ് ഐ ഡി രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്. ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 550 രൂപ ഫീസായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ 240 രൂപ ഫീസായിട്ട് അടയ്ക്കണം. പ്രവേശന പരീക്ഷ May 21, 22 തീയതികളായിരിക്കും നടക്കുക. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സെഷനുകളിലെയും 4 കോഴ്സുകൾക്ക് വരെ ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഫീസിൻ്റെ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എൽ എൽ എം കോഴ്സിന് ഫീസ് 750 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പം ഈ ഫീസ് അടച്ചുകൊണ്ട് ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തുകയും വിദ്യാർത്ഥികൾ വെബ്സൈറ്റിനകത്ത് കയറി ആദ്യമായിട്ട് ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തുകയാണ് വേണ്ടത്. ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് admission.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി CUCIT എന്ന് പറയുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്താനായിട്ട് പറ്റും. ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം ഫോൺ നമ്പറോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ നമ്പറോ മാത്രം നൽകാൻ ശ്രമിക്കുക. കാരണം എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ഫോണിലൂടെ ആയിരിക്കും വരിക. മാത്രമല്ല OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വന്തം നമ്പറോ അല്ലെങ്കിൽ പാരൻസിൻ്റെ നമ്പറോ മാത്രം കൊടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഡ്മിഷന് അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.